ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും ബ്രെഡും കൊണ്ടുള്ളൊരു സ്നാക്കാണ്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. 2 ഇടത്തരം 2 ഉരുളക്കിഴങ്ങ്, 4-5 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ തൈര്, 1-4 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, 8 മുതൽ 10 വരെ ബ്രെഡ്, പിന്നെ 1 കപ്പ് ഓയില്, 1 ചെറിയ സവാള, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ബ്രെഡ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലാക്കാം. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ തൈരും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല, അതുകൂടി ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് എന്നിട്ട് കുഴച്ചെടുത്ത് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. മാവ് കുഴച്ച് വെക്കുന്ന പരുവത്തിൽ നമുക്ക് കുഴച്ച് വെക്കാം. എൻ്റെ ഒരു പാൻ എടുപ്പത്ത് വയ്ക്കാം. നന്നായി ചൂടാകുമ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ നന്നായി ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മിശ്രിതം എടുത്തിട്ട് കയ്യിൽ വെച്ച് ചെറിയ ഉരുളയിട്ട് എടുത്തിട്ട് പരത്തി എണ്ണ നന്നായി ചൂടാകുമ്പോൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലിപ്പം നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ വെള്ളം അല്പം കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇച്ചിരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ, 2 ബ്രെഡും കൂടെ പൊടി ചേർത്താൽ ശരിയായ അളവിൽ കിട്ടും. ഇത് ഒരുവിധം അടിഭാഗം ഒരുവിധം മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഇപ്പോൾ ഒരുവിധം മുരിഞ്ഞിട്ടുണ്ട്, 2 വശം നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ചട്ടിയിലിട്ട് വേഗം ഓരോന്നോരോന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചട്നിയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.